നിങ്ങളുടെ പോലീസുകാരൊക്കെ ഒന്ന് ഭയങ്കര സീൻ ആയിരുന്നു ഗായ്സ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ വ്ലോഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ ഞാൻ നേരത്തെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാങ്കിങ് കൂടി ആയിട്ടുണ്ട്. നമ്മുടെ NDPC വെച്ച് നമ്മുടെ പോലീസുകാരുടെ പ്രാങ്കിങ് കൂടിയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ആ സ്പോട്ടിലാണ് പോകുന്നത്. കാണാനൊക്കെ കിടില സ്ഥലമാണ്. അപ്പൊ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ തുടങ്ങിയോ ഗൈസ്. അപ്പൊ നേരെ സ്പോട്ടിലോട്ട്. ഓ ഗൈസ്, നമ്മുടെ ലൈഫിൽ ടാസ്ക് അവസാനിക്കുന്നില്ല ഗൈസ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി നമുക്ക് തെല്ലി സ്റ്റാർട്ട് ആക്കുന്ന എങ്ങനെ നോക്കാം ഗൈസ്. അപ്പൊ തെല്ലി സ്റ്റാർട്ട് ആക്കാം. You got me seeing all red. Now I'm becoming a threat. I fucking heard what you said. I'll make you have some regrets. And no, I never forget. So now you have a few deaths. That shit, it needs to be paid with blood or some sort of pain. You caused a permanent stain, which has determined your fate. I've never seen so clear. I feel the end and it's near. The day of reckoning. Guys, I'm gonna fail you. I'm gonna tell you guys. And this is guys. You guys are going to poly location. വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് പൊളിക്കേണ്ടവർക്ക് എല്ലാവർക്കും പറയാം. എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാണ് ഡിസ്ക്രിപ്ഷനിൽ. ഗൂഗിൾ മാപ്പിൻ്റെ കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സത്യമാണ് ഫുള്ളി ഒരു പോസിറ്റീവ് വൈബാണ്. ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടാം, അതുപോലെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പേര് ഞാൻ ഇതിനപ്പുറത്തോട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് അപ്പുറത്തൊരു കപ്പിൾസും കാലൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ പ്രൈവസിയിലോട്ടൊന്നും കയറുന്നില്ലാണ്. അങ്ങനെ ഇരിക്കുന്ന ചില പാടി കിട്ടും ഗൈസ്. അപ്പം അങ്ങനത്തെ പരിപാടി ഒന്നും നമ്മളില്ല. പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ മീനൊക്കെ അനങ്ങുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്. ആ വെള്ളമൊക്കെ റിഫ്ലക്ട് ചെയ്യും, വെള്ളത്തിൽ നിന്നൊക്കെ ആ സൂര്യനൊക്കെ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓ ഗൈസ്, ഒന്നും പറയല്ല, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചെയ്യുന്നുണ്ട് അനുസരിച്ച്. അവനെ പണ്ട് ഞാൻ പരിചയപ്പെട്ടതാണ്. പണ്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ തന്നെയാണ് അവനെയും പരിചയപ്പെട്ടത്. ഇനി അവനൊന്നുമായിട്ട് ഗൈസ്, അവൻ വന്നിട്ട് ഇനി അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ അവൻ വരുന്ന പോലെ വെയിറ്റ് ചെയ്യാം. ഓ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ചെറുക്കൻ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവനെന്ന് പറയണതാണ്ട് പണ്ട് എത്ര നാളായിക്കോളാം നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ ഒരു കൊല്ലത്തിന് പണ്ടൊക്കെ ആയിക്കാണ് ഗൈസ്. അപ്പൊ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അന്നിവിടെ പോലീസുകാരൊക്കെ ഒന്നില്ലയോ, അന്നിവിടെ പോലീസുകാരൊക്കെ ഒന്ന് ഭയങ്കര സീനായിരുന്നു ഗൈസ്. അപ്പൊമാരൊക്കെ കള്ളെടുത്തോണ്ട് ഓടി, ഒരു ചേട്ടന്മാരെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കള്ളുപ്പി എന്ന് പറയുന്നത് അത് കള്ളല്ല, കട്ടൻ കാപ്പി. കട്ടൻ ഒരു ചേട്ടനൊക്കെ 220 അത് എടുത്തോണ്ട് ഓടുന്നു. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു കള്ളാലും പറഞ്ഞ് നിക്കാ പറഞ്ഞ നിക്ക് പോലും ചെയ്യാതെ. പക്ഷേ ഒരുപാട് അന്നത്തെ അന്ന് എനിക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 700 സബ്സ്ക്രൈബേഴ്സ് മറ്റേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 2K ആവാറായിട്ടുണ്ട്. അന്ന് ഇവന് 2K അടിച്ചിരിക്കുന്നവരാണ്. അന്ന് ഇവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറ്റുന്നവരാണെന്നുണ്ട്. ഇവൻ ഗെയിമിംഗ് ആണ് കൂടുതലും ഗെയിമിംഗ് അല്ലേ. ഇവന്മാരുടെ കൂടെ കുറച്ച് ടീംസ് ഉണ്ട് ഗൈസ്. അവന്മാരും കൂടെ വന്നാലും മാക്സിമം പവർ ആവത്തുള്ളൂ. അവന്മാരുടെ ഈ അവന്റെ പേര് എന്താ മറന്നു കേടാ അല്ല അവന്റെ മറ്റേ എന്തോ അക്രൂസ് ബ്രോക്കൻ ഗെയിം. അവൻ അവന്റെ ഒരു രക്ഷയില്ല. അവൻ മാക്സിമം ഭയങ്കര ഫണ്ണിയാ. മോനെ വലിയ ഷൗട്ടൗട്ട്, നിന്നെ കാണുന്നതിന് വിഷമമുണ്ട്. നീ പറ്റുവാണെന്നുണ്ടെങ്കിൽ വരണം, വരുവാണെന്നുണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യുന്നത് പക്ഷെ നീ വന്നില്ല. അതുകൊണ്ടാണ് അവനും കൊണ്ട് തരാം. അവനോട് പോയടാ, അവന് ക്ലാസ്സുണ്ട്. അവൻ ക്ലാസ് ഉണ്ടല്ലോ. അവൻ ക്ലാസ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി പോയി തന്നെ. പക്ഷേ അതായിരുന്നു അത് അവനെ കിട്ടാൻ. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടില്ല. ഇനി അപ്പുറത്ത് ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാണ്ടെ. ഇവിടുത്തെ പ്രത്യേകിച്ച് നല്ല ഇവിടെ വരാൻ നല്ല സ്പോട്ടല്ലേ. ഇവിടെ കൂടുതലും വരുന്ന കപ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ കപ്പിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തേക്ക് ഒരു ഭാഗ്യം നീ കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വേണം എൻജോയ് ചെയ്യാൻ. സ്ഥലത്തിന്റെ ലിങ്ക് ഞാൻ ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കല്ലേ. അവൻ പറ്റുന്നവരെ വരുവാണെന്നുണ്ട്. ഇവനൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കാണും ഗൈസ്. അപ്പം നമ്മളിപ്പം പറയണം, നമ്മളിപ്പോൾ ആറ് സൈഡിലോട്ട് പോകാൻ പോകണം. അപ്പം ഇവനൊരു അത്യാവശ്യമുണ്ട്. ഇവന് ഇവൻ്റെ ഉമ്മയും കൊണ്ട് എങ്ങോട്ട് പോകാനുണ്ടല്ലോ. അവനിപ്പം അങ്ങ് പോകാൻ പോകണം ഗൈസ്. അപ്പം ഞാനും നമ്മൾ ആറ് എടുക്കലോടൊക്കെ പോയിട്ട് നീ പോയിട്ട് വന്നു ഓക്കെ. അപ്പം അങ്ങനെ ഗൈസ് അവൻ പോയി. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീറ്റെടുക്കുന്നൊരു സംഭവം അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചൂണ്ടിടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരാൻ പോകുന്ന വരുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ആണെന്നുണ്ടെങ്കിലും നല്ല വൈബ്. അപ്പൊ അങ്ങോട്ട് കൂടെ പോകണം. നമുക്ക് അങ്ങോട്ട് കൂടെ പോയിട്ട് അവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ കാണുമായിരിക്കും. അവിടെ മീൻ പിടിക്കാനൊക്കെ കാണാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഓ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞ ആറിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ആ ചേട്ടൻ ചേട്ടാ പേരെന്ത് ചേട്ടാ? ഹരി. മീനൊക്കെ ഉണ്ട് ചേട്ടാ? മീനിപ്പം കുറവാണ്. മീനൊക്കെ ഇപ്പം കുറവാണ്. പിന്നെ അതുപോലെ ചേട്ടൻ വേണം വള്ളത്തിൽ ചൂണ്ടിടുന്നുണ്ട്. മുമ്പേ പുള്ളിക്കാരൊക്കെ ചോദിച്ചായിരുന്നു. പുള്ളിക്കാരനും പറഞ്ഞ് മീനൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കൂടുതലും സ്പൈഡറൂക്കും കാണുകയാണ് ഇടുന്നത്. പിന്നെ വരാൻ വഴി നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അല്ലേ. അത്യാവശ്യം വന്നിരിക്കാനൊക്കെ അല്ലേ, നല്ല രസമല്ലേ ഇവിടെ വന്നിരിക്കാനും കാര്യങ്ങളെല്ലാം. നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൂഗിൾ മാപ്പ് ലിങ്ക്. വരേണ്ടവർക്ക് വരാം, ചൂണ്ടിടേണ്ടവർക്ക് ചൂണ്ടിടാം. അങ്ങനെയുള്ള സീനുകളും കാണുന്നില്ല. പിന്നെ ഇവിടുത്തെ അയ്യവും കാര്യങ്ങളൊന്നും നശിപ്പിക്കരുത്, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ സീനുകളും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സ്ഥലം എവിടെ ചേട്ടാ? ഇവിടെ കുറച്ച് മാറി. ചേട്ടൻ എന്ത് ചെയ്യുക? ആ അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് എന്റർടൈൻമെന്റ് എന്നുള്ള രീതി ചൂണ്ടിടാൻ വന്നേ തോന്നല്ലേ. കിട്ടും മീൻ? മീനൊക്കെ കിട്ടും? മീൻ കിട്ടാറുണ്ടോ? നല്ലപോലെ ഇവിടെ കിട്ടുന്ന ഒരു ഏരിയ.
മറ്റേ ഇവിടെ മറ്റേ ഇല്ല വാഗമീനൊക്കെ അടിക്കുന്നവരെന്നുള്ളതാണോ? അപ്പം കാഴ്ച അപ്പൊ ഞാൻ ഞങ്ങൾ അന്ന് വന്നപ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തൂളിയതുള്ള മീനൊക്കെ കിട്ടിയാന്ന്. പക്ഷെ എപ്പോഴും ഇല്ല, വെള്ളത്തിൽ കിടക്കുന്ന മീൻ കാര്യമാണ് കഴിച്ചപ്പോ ഒന്നും വലുതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഭാഗ്യണ്ടേ അടിക്കല്ലേ, ഭാഗ്യണ്ടേ അടിക്കും കാഴ്ച. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ കുറിച്ച് വൈൻഡ് ചെയ്യാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ചേട്ടൻ ഒരു മീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മീൻ ഉണ്ടോ ചേട്ടാ? ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നോക്കാം. ഉണ്ട് ഗൈസ്. ഈ എന്ത് കൂരിയോ? ഏ തൂളി തൂളി. ഓ ഗൈസ്, മീനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ അന്നേരം ഐശ്വര്യം കണ്ട ചേട്ടന്റെ കൈ എന്ന് വെച്ചാണ് ചേട്ടാ. കയ്യിലെല്ലാം കയറല്ലേ. അപ്പൊ ഞങ്ങൾ വന്നതിന് ഭാഗ്യം ഉണ്ടല്ലേ, മീൻ കിട്ടിയില്ലേ? എന്ത് വേണം ഗൈസ്? അപ്പൊ നമ്മൾ വന്ന് കണ്ട ഈ ചേട്ടനെയാണ് മീൻ കിട്ടിയിട്ടുണ്ട്. എല്ലാരും ഈ ചേട്ടനെ ഐഡന്റിഫൈ വെച്ചാൽ നല്ല ഫിഷറാണ്. പുള്ളിക്കാരി മീനൊക്കെ കിട്ടി, സന്തോഷം. പോകാനായിട്ട് ഐഡന്റിഫൈ നിൽക്കുകയാണ് ഗൈസ്. അപ്പം പുള്ളിക്കാരൻ സന്തോഷം, നമുക്ക് സന്തോഷം.